ഇന്നത്തെ മൂന്നാം ക്ലാസ് ഗണിതം ഓൺലൈൻ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്പോഴപ്പോൾ കിട്ടുകയുള്ളൂ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് നമ്മളിടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം ക്ലാസ്സിലെ ഒന്നാമത്തെ പ്രവർത്തനം എത്ര ആപ്പിൾ എന്നതായിരുന്നു ചിന്നുവിൻ്റെ അച്ഛൻ 20 ആപ്പിൾ കൊണ്ടുവന്നു അതിൽ നിന്നും 5 ആപ്പിൾ മുത്തശ്ശിക്കും 6 ആപ്പിൾ അമ്മയ്ക്കും കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു ബാക്കി ആപ്പിൾ ചിന്നുവിനെടുക്കാം എങ്കിൽ ചിന്നുവിന് എത്ര ആപ്പിൾ കിട്ടി അതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത് ചിന്നുവിന് കിട്ടിയ ആപ്പിളുകളുടെ എണ്ണം എത്രയാണ് 20 മുത്തശ്ശിക്ക് കൊടുത്തത് 6 ആണോ അല്ല മുത്തശ്ശിക്ക് കൊടുത്തത് 5 അമ്മയ്ക്ക് കൊടുത്തത് 6 ഇനി രണ്ടുപേർക്കും കൂടി കൊടുത്ത ആപ്പിളിൻ്റെ എണ്ണം കണ്ടെത്തുകയാണ് മുത്തശ്ശിക്ക് കൊടുത്തത് 5 അമ്മയ്ക്ക് കൊടുത്ത 6 5 6 11 ഇനി രണ്ടുപേർക്കും കൊടുത്ത ശേഷം ചിന്നുവിന് കിട്ടിയ ആപ്പിളിൻ്റെ എണ്ണം അതായത് ബാക്കി രണ്ടുപേർക്കും കൊടുത്തതിന് ശേഷം 20 എത്ര ബാക്കിയുണ്ട് അതായത് 20 കുറയ്ക്കണം 11 20 നിന്ന് 11 കുറയ്ക്കണം 11 എത്ര കൂട്ടിയാൽ 20 കിട്ടും എന്ന് കൂട്ടി നോക്കിയാലും മതി അല്ലേ 11 കൂടി 9 കൂട്ടിയാൽ 20 കിട്ടും മനസ്സിലായില്ലേ 11 9 20 11 ഒന്ന് കൂട്ടിയാൽ 12 രണ്ട് കൂട്ടിയാൽ 13 3 കൂട്ടിയാൽ 14 4 കൂട്ടിയാൽ 15 5 കൂട്ടിയാൽ 16 6 കൂട്ടിയാൽ 17 7 കൂട്ടിയാൽ 18 8 കൂട്ടിയാൽ 19 9 കൂട്ടിയാൽ 20 എത്ര കൂട്ടിയാൽ എത്ര ചേർന്നാൽ എന്നും നമുക്ക് കണ്ടെത്താം അപ്പോൾ 9 കൂട്ടിയാൽ 20 കിട്ടും എടുത്തു മാറ്റുന്നതായിട്ട് മാഷ് ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചിരുന്നു അതുപോലെ എടുത്തു മാറ്റിയും ബാക്കി കണ്ടെത്താം അപ്പോൾ ബാക്കി ചിന്നുവിന് കിട്ടിയ ആപ്പിളുകളുടെ എണ്ണം 9 പ്രവർത്തനം 2 ബാക്കി എത്ര രൂപ 275 രൂപയുമായി ചിന്നു കടയിൽ പോയി 256 രൂപയുടെ സാധനങ്ങൾ വാങ്ങി എങ്കിൽ ചിന്നുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾക്ക് തന്ന എന്തൊക്കെയാണ് നമുക്ക് തന്ന ഡാറ്റാസ് നമ്മൾ അവിടെ എഴുതുക ചിന്നു കടയിൽ കൊണ്ടുപോയത് സമം 275 രൂപ ചിന്നു കടയിൽ കൊടുത്തത് 256 രൂപ അപ്പോൾ ചിന്നുവിൻ്റെ കയ്യിൽ ബാക്കിയുള്ള രൂപ ബാക്കി എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ കുറയ്ക്കണം അല്ലേ 275 256 കുറയ്ക്കണം 275 കുറയ്ക്കണം 256 275 നിന്ന് 256 കുറയ്ക്കണം അല്ലേ 5 നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ അതായത് നമുക്കതിനെ ഒന്ന് വേർതിരിച്ചെഴുതാം 200 × 70 × 5 കുറയ്ക്കണം 200 × 50 × 6 ഇനി നമുക്ക് കുറച്ച് നോക്കാം അപ്പോൾ 5 നിന്നാണ് നമുക്ക് 6 കുറയ്ക്കേണ്ടത് അതായത് 5 രൂപയിൽ നിന്ന് 6 രൂപ കുറയ്ക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ള 70 രൂപയിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് 5 ചേർത്തു അപ്പോൾ അവിടെ 15 രൂപയായിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഈ 7 10 സ്ഥാനത്ത് എത്രയാണുള്ളത് അത് നമുക്ക് അവിടെ എഴുതി വെക്കണം 6 10 ഇപ്പോൾ എത്രയായി 200 ×
അറുപത് കൂട്ടണം പതിനഞ്ച് കുറയ്ക്കണം ഇരുന്നൂറ് കൂട്ടണം അമ്പത് കൂട്ടണം ആറ്. ഇനി നമുക്കൊന്ന് കുറച്ച് നോക്കാം. പതിനഞ്ചിൽ നിന്ന് ആറ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ആറിനോട് എത്ര ചേർത്താൽ പതിനഞ്ചാകും, അങ്ങനെയും നോക്കാം. പതിനഞ്ചിൽ നിന്ന് ആറ് എടുത്തു മാറ്റിയാൽ ബാക്കി ഒൻപത്, അതായത് ഒമ്പത് രൂപ. പതിനഞ്ച് രൂപയിൽ നിന്ന് ആറ് രൂപ എടുത്തു മാറ്റിയാൽ ബാക്കി ഒമ്പത് രൂപ. ഇനി ആറ് പത്തിൽ നിന്ന് ആറ് പത്ത്, അതായത് അറുപത്. ആറ് പത്തുകളിൽ നിന്ന് അഞ്ച് പത്തുകൾ എടുത്തു മാറ്റിയാലോ ബാക്കി ഒരു പത്ത്, അതായത് അറുപതിൽ നിന്ന് അമ്പത് കുറച്ചാൽ ബാക്കി പത്ത്. ഇനി നൂറിൻ്റെ സ്ഥാനത്ത് നിന്ന് കുറച്ച് നോക്കാം. ഇരുന്നൂറ് രൂപയാണുള്ളത്, ഇരുന്നൂറ്, അതായത് രണ്ട് നൂറ് രൂപയുണ്ട്. ഇന്ന് രണ്ട് നൂറ് രൂപ തന്നെയാണ് കുറയ്ക്കേണ്ടത്, എടുത്തു മാറ്റേണ്ടത് അല്ലേ. ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുത്തു മാറ്റിയാൽ ബാക്കി ഒന്നുമില്ല അല്ലേ, പൂജ്യമാണ്. അപ്പോൾ എത്രയാണ് ബാക്കി വരുന്നത്? ഒരു പത്ത് രൂപയും ഒരൊമ്പത് രൂപയും, അതായത് പത്തൊമ്പത് രൂപ. ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ ഇതേപോലെ വരും, കണ്ടോ. പതിനഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ ഒമ്പത്, ആറിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഒന്ന്, അതായത് പത്തൊമ്പത്. ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത്താറ് രൂപ കുറച്ചാൽ പത്തൊമ്പത് രൂപ. അപ്പോൾ ചിന്നുവിൻ്റെ കയ്യിൽ ബാക്കി പത്തൊമ്പത് രൂപ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ പത്തൊമ്പത് രൂപയാണ് ബാക്കിയുള്ളത്.